Today we'll be travelling to London. We have some fun activities planned. So other ma'am, nammala train kaaran bolu idan train station. So and the achachi appupan kinga and the papa vandittunde. Give me adite. Hello nanana kinga idu jochi and nammala London enna povunu. Train station illa. ആണോ ട്രെയിൻ സ്റ്റേഷനിലാണോ? ആണ്. നമ്മളിപ്പോ ട്രെയിനിൽ കയറാൻ പോകുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ട്രെയിനിന്റെ നോയ്സ് കേൾക്കാൻ പറ്റുന്നുണ്ട്. സോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിനിൽ കയറാൻ പോവാ. സോ അപ്പൊ കാണാം, ട്രെയിനകത്ത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ബൈ. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ലണ്ടൻ ട്രിപ്പിന്റെയാണ്. ലണ്ടൻ ട്രിപ്പ് നമ്മൾ കുറച്ചൊന്ന് ലണ്ടനിലെ കുറച്ച് സ്ഥലങ്ങൾ കണ്ടു. ബക്കിംഗ്ഹാം പാലസ്, ലണ്ടൻ ടവർ ബ്രിഡ്ജ്, പിന്നെ എമിറേറ്റ്സിന്റെ കേബിൾ കാർ. ഈ സ്ഥലത്ത് പോയ വീഡിയോസാണ് നമ്മൾ ഇന്നിട്ടിരിക്കുന്നത് നിങ്ങളെ കൂടെ കാണിക്കാനായിട്ട്. ഇത് ഞങ്ങൾ ലണ്ടൻ വിക്ടോറിയ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു 11 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ ടു ബക്കിംഗ്ഹാം പാലസ്. ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുവാണ്. 11 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് നടക്കാനുള്ളൂ. എങ്കിൽ പോലും നടക്കുന്ന വഴിക്കൊക്കെ ഒത്തിരി കാണാനുണ്ട്. കടകളുണ്ട്, പിന്നെ ഒത്തിരി ബിൽഡിങ്സ്, നല്ല നല്ല ഭംഗിയുള്ള ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ പാലസിൻ്റെ കുറേ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റില്ല. ആ ഭാഗത്തൂടെയാണ് പോകുന്നത്. അപ്പം ആ അതുവഴി പോയപ്പോഴത്തേക്കും അതൊക്കെ കണ്ടു. നല്ല രസമുണ്ട് കാണാനും. നല്ല പാലസിൻ്റെ കൊത്തുപണികളും അങ്ങനെയുള്ള സംഭവം നമുക്ക് അടുത്ത് പോയി കാണാൻ പറ്റില്ല. ഗേറ്റൊക്കെ ക്ലോസ്ഡ് ആണ്. അവിടെ എന്തൊക്കെ പണികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ പാലസ് ഓപ്പൺ ചെയ്യുന്ന സമയം, ഓപ്പൺ മീൻസ് വിസിറ്റേഴ്സിന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന സമയമാണ്. എപ്പോഴൊന്നും അത് ഉണ്ടാവില്ല, വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ. ആ സമയമാണ്. പക്ഷേ അതിന് ടിക്കറ്റ് എടുക്കണം. നമ്മളതൊന്നും എടുത്തിട്ടില്ല. നമ്മൾ അകത്ത് കയറിയില്ല. നമ്മളും പാലസിൻ്റെ പുറത്തുനിന്ന് നമ്മൾ കണ്ടതേ ഉള്ളൂ. അപ്പം നമുക്ക് കുറേ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റി. ഇനി അങ്ങോട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അവിടെ എത്തുമ്പോഴത്തേക്കും ക്ലിയറായിട്ട് കാണിക്കാം. ഒത്തിരി തിരക്കായിരുന്നു അവിടെ. ഒത്തിരി ഇന്ത്യൻസിനെയും മലയാളീസിനെയും ഒക്കെ കണ്ടു. എന്തായാലും നമ്മൾ അവിടെ അടുത്തെത്തി. ക്ലിയറായിട്ട് എല്ലാം കാണിക്കാം. ഇപ്പോൾ പോകുന്നേ ഉള്ളൂ, കുറച്ചും കൂടെ നടക്കാനുണ്ട്. ഓക്കെ. ഞങ്ങളിപ്പോൾ പാലസിൻ്റെ മെയിൻ എൻട്രൻസ് മെയിൻ എൻട്രൻസ് ഗേറ്റിൻ്റെ അവിടെ എത്താറായി. പോകുന്ന വഴിക്ക് ഇങ്ങനെ സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ നിൽപ്പുണ്ട്. നല്ല തിരക്കായ കാരണം പോലീസ്, ഒത്തിരി പോലീസ് അങ്ങനെയുള്ള സംഭവങ്ങളും സെക്യൂരിറ്റി എല്ലാം ഉണ്ട്. ഭയങ്കര സേഫ്റ്റി അവർ നോക്കുന്നുണ്ട്. നല്ല തിരക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ, ഇതാണ് മെയിൻ ലൈക്ക് എൻട്രൻസ് ഗേറ്റ്. ഞങ്ങൾ അതിൻ്റെ സൈഡിൽ കൂടെ കയറുകയാണ്. ഇതാണ് പാലസിൻ്റെ മെയിൻ ഫ്രണ്ടിലത്തെ പോർഷൻ. ഇത് ക്ലിയറായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഫോണ് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഞാൻ എടുക്കുകയായിരുന്നു. ഗേറ്റിൻ്റെ ഉള്ളിൽ ഫോൺ വെച്ചിട്ട് ഉള്ളിൽ കയറി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് എടുക്കുകയായിരുന്നു. സൂം ചെയ്താണ് എടുത്തത്. അത്യാവശ്യം ക്ലിയറായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് നിങ്ങളെ എല്ലാവരെയും കാണിക്കാനായിട്ട്. എനിക്ക്, ഞാൻ ഒട്ടും വിചാരിച്ചില്ല എനിക്കിത് കാണാൻ പറ്റുമെന്നൊക്കെ ഉള്ളത്. ഇതൊരു സ്വപ്നം സാക്ഷാത്കരിച്ച പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു കേട്ടിട്ടും വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള, നേരി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, പഴമ നിലനിർത്തിക്കൊണ്ട് ഉള്ളൊരു പാലസ്. ഭയങ്കര രസമുണ്ട് കാണാൻ. നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. എനിക്കിപ്പോൾ നിങ്ങളെയും കാണിക്കാൻ പറ്റിയതിൽ സന്തോഷം തോന്നുന്നു. കാരണം ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് ഇത്രയും ക്ലിയറായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് അത്രയും ക്ലിയറായിട്ട് ഇങ്ങനെ അടുത്തുനിന്ന് തന്നെ എടുക്കാമെന്ന് തോന്നി. ഒത്തിരി അടുത്തുനിന്നല്ല എടുത്തിരിക്കുന്നത്. സൂം ചെയ്തിട്ടാണെങ്കിലും അല്ലാതെ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ എടുത്തതാണ്. എന്നാൽ അത്യാവശ്യം പോർഷൻസ് കവർ ചെയ്യാൻ പറ്റിയതാണ് മെയിൻ എൻട്രൻസ്. ഇതെല്ലാം കാണാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി നേരം നമുക്ക് എടുത്തുകൊണ്ട് നിൽക്കാനും പറ്റില്ല. ലൈക്ക് ഒത്തിരി പേര് ഗേറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ ഫോട്ടോ എടുക്കുന്നതാണ്, എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് അവിടെ നിന്ന് മാറിക്കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് ഒത്തിരി നേരമൊന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ തന്നെ കുറേ നേരം നോക്കി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ തന്നെ. അവിടെയാണ്
ലൈക്ക് ക്യൂൻ വന്ന് നിൽക്കുന്നത് ചില ഒക്കേഷൻസിൽ. അപ്പം അതൊക്കെ കാണാൻ പറ്റി. പാലസിൻ്റെ മുമ്പിലായിട്ട് തന്നെ ഒത്തിരി സ്റ്റാച്യൂസൊക്കെ വന്ന് വെച്ചിട്ടുണ്ട്. അവിടെയും ഒത്തിരി പേരുണ്ട് ഫോട്ടോസ് എടുക്കാനും ഒക്കെ. ഇത് പാലസിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്, ഒത്തിരി തിരക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല നല്ല സ്റ്റാച്യൂസാണ്, അതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ ഒത്തിരി പേരുണ്ട്. ഒത്തിരി തിരക്കുണ്ട്, ഇത് വീക്കെൻഡല്ല വർക്കിംഗ് ഡേ ആയിട്ട് പോലും നല്ല തിരക്കായിരുന്നു അവിടെ. പുറമേ നിന്നും കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പറയുമ്പോൾ ഇന്ത്യൻസ്, മലയാളീസ്, മലയാളീസിനെയൊക്കെ ഒത്തിരി കണ്ടു. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് പോലെയൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ പാലസിൻ്റെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ ട്യൂബിൽ ലണ്ടൻ ബ്രിഡ്ജിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഹാപ്പി ആയിട്ട് നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിൽ പോയി. ഞങ്ങൾ ലണ്ടൻ ടവർ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തി. അവിടെ വന്നപ്പോൾ തന്നെ ഒരു വലിയ ഷിപ്പൊക്കെ കണ്ടു, നല്ല നല്ല ബിൽഡിങ്സ് ഉണ്ട്. ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മിക്കവരുടെയും തെറ്റിദ്ധാരണയാണ് ടവർ ബ്രിഡ്ജ് ലണ്ടൻ ബ്രിഡ്ജ് മാറി പറയുന്നത്. ടവർ ബ്രിഡ്ജിനെ നമ്മൾ നോർമലി നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാനും വിചാരിച്ച് വെച്ചിരുന്ന ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ്. പക്ഷേ ശരിക്കും അത് ഇത് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് ഇത് ടവർ ബ്രിഡ്ജാണ്, ലണ്ടൻ ബ്രിഡ്ജ് വേറെയാണ്. ഓക്കെ, ഞാനും ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇത് ടവർ ബ്രിഡ്ജാണെന്നുള്ളത്. സോ നമ്മുടെ അത് കുറച്ച് അതിൻ്റെ അടുത്ത് ഒത്തിരി അടുത്ത് പോയില്ല, കുഞ്ഞുങ്ങളും കൂടെ ഉള്ളത് കൊണ്ട് ഒത്തിരി നടക്കാൻ പറ്റില്ല. സോ നമ്മൾ കുറച്ച് അടുത്ത് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അതിൻ്റെ അടുത്തായിട്ടൊക്കെ ജസ്റ്റ് പോയി. ഞങ്ങളൊരു ഉച്ച സമയത്താണ് പോയത്, നല്ല വ്യൂ ആയിരുന്നു, ഒത്തിരി തിരക്കുണ്ടായിരുന്നു. അടുത്ത അതായത് ബ്രിഡ്ജ് ഒരു സമയം ഓപ്പൺ ചെയ്യും ഷിപ്പ് പോകാനായിട്ട്. പക്ഷെ നമ്മൾ എത്തിയത് ഒരു 5 മിനിറ്റ്സ് ലേറ്റായിപ്പോയി. അത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബ്രിഡ്ജിൻ്റെ മിഡിൽ പോർഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കാറുണ്ട്. സോ നമുക്കത് കാണാൻ പറ്റിയില്ല, ഇച്ചിരി ലേറ്റായിപ്പോയി. പക്ഷേ അല്ലാതെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു, കുറേ ഫോട്ടോസ് എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതിൻ്റെ അടുത്ത് ലൈക്ക് ആ ബ്രിഡ്ജിൽ പോയി ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അത് നെക്സ്റ്റ് ടൈം ഞങ്ങൾ പോവും. ടവർ ബ്രിഡ്ജ് കണ്ടു, ഹാപ്പിയായി. ടിവിയിലും മാഗസിൻസിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഈ ടവർ ബ്രിഡ്ജൊക്കെ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതിപ്പോൾ നിങ്ങളെയും കാണിക്കാൻ പറ്റിയല്ലോ, അങ്ങനെ ഏറ്റവും വലിയ സന്തോഷം. ഒത്തിരി ബിൽഡിങ്സ് ഇതിന് ചുറ്റും, ഈ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തൊക്കെ ഒത്തിരി നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ബിൽഡിങ്സൊക്കെ ഉണ്ട് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ട് കാണാൻ. മാത്രമല്ല അവിടുത്തെ വണ്ടികളൊക്കെ ഒരു ഭയങ്കര സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നി. വിൻറ്റേജ് കാർസൊക്കെ അവർ ഈ ടാക്സി ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. ഞങ്ങൾ ഇതിവിടുന്ന് ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് നേരെ പോയത് എമിറേറ്റ്സ് കേബിൾ കാറിലാണ്. അത് ഗ്രീൻവിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ പോയത്. ട്യൂബിൽ തന്നെയാണ് പോയത്. ഇനി അവിടുത്തെ കാഴ്ചകൾ കാണിക്കാം.
ഞങ്ങളങ്ങനെ ഗ്രീൻവിച്ച് എത്തി. ഗ്രീൻവിച്ചിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു, മറ്റേ എമിറേറ്റ്സ് കേബിൾ കാറിൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. എവിടെ പോയാലും നല്ല നല്ല വെറൈറ്റി ബിൽഡിങ്സ് കാണാൻ പറ്റും. ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്, റെയിൻസ്ബോൺ യൂണിവേഴ്സിറ്റി. ഞങ്ങളങ്ങനെ അവിടെ നിന്ന്, ഇവിടെ അടുത്തന്നെ ട്രെയിൻ സ്റ്റേഷൻ ഇതുണ്ട്, ബസ് സ്റ്റേഷൻ എല്ലാം ഉണ്ട്. ഞങ്ങളവിടെ നിന്ന് ഇങ്ങനെ നടക്കുകയാണ്. ഒത്തിരി അവിടെ തന്നെ അല്ലാതെ വേറെ ലൈക്ക് മാൾസ്, റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഉണ്ട്. ഓഫീസസൊക്കെ ഒത്തിരിയും ഉണ്ട്. ബിൽഡിങ്സ് കാര്യങ്ങൾ ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഇതിൻ്റെ ഈ എമിറേറ്റ്സ് കേബിൾ കാറ് പോകുന്ന വഴിക്ക് അതിൻ്റെ അടുത്ത് തന്നെ ഒത്തിരിയും ഉണ്ട്. ഇതൊക്കെ അവരിട്ടിരിക്കുന്ന ചെയറാണ്. നമുക്ക് ഭയങ്കരമായിട്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ചെയർസ് കാണുന്നത്. അവർക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആർക്ക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. റിലാക്സ് ചെയ്യാൻ വേണ്ടി അത്രയും ഹൈറ്റ് ആയിട്ടുള്ള ചെയറാണ്. നല്ല രസമുണ്ട് കാണാൻ, ഓരോന്ന് കാണാൻ. നമ്മളിത് ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. ദൂരെ നിന്ന് കാണാൻ പറ്റും എമിറേറ്റ്സ് കേബിൾ കാർ മേലെക്കൂടെ ഇങ്ങനെ പോകുന്നത്. എനിക്ക് പേടിയായിരുന്നു ശരിക്കും. ഞാൻ പോയിട്ടില്ല ഇതുവരെ. നാട്ടിലാണെങ്കിലും അങ്ങനെ, നാട്ടിൽ നമുക്ക് മലമ്പുഴ അങ്ങോട്ടൊക്കെ ഉണ്ടെന്ന് പറയും, ഞാൻ പോയിട്ടില്ല. സോ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈം. എനിക്ക് നല്ല പേടിയാണ്. എനിക്ക് ഈ ഉയരത്തിൽ പോകുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര പേടി. ജയന്റ് വീലിലൊന്നും ഞാൻ അങ്ങനെ പോയിട്ടില്ല. അപ്പം എനിക്ക് പേടിയാ, കാരണം ഞാൻ പോകാറുമില്ല. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ്, പേടിയുണ്ട്, അതിൻ്റെ ഇരട്ടി എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. എന്തായാലും പോവാണ്, പോവാന്ന് തന്നെ തീരുമാനിച്ചിരിക്കുക. അപ്പം പിന്നെ ഇങ്ങനെ അടുക്കും തോറും പേടിയും എക്സൈറ്റ്മെൻറ്റും ഒരുമിച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ, ക്യൂ ഉണ്ടായിരുന്നു പോകുന്നതിൻ്റെ ആ അടുത്ത് പോകുന്നതിൻ്റെ അവിടെ. ഇനി പോയി നോക്കാം എങ്ങനെയാന്ന്. അതിൻ്റെ അടുത്തുള്ള നിയർ ബൈ ഉള്ള ബിൽഡിങ്സാണ് ഇതൊക്കെ. എനിക്കിത് ഭയങ്കരമായിട്ട് കൗതുകമായിട്ട് തോന്നുന്നു. നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കാം. നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് എമിറേറ്റ്സ് ഗ്രീൻവിച്ച് പെനിൻസുല. കേബിൾ കാറിൽ പോകാൻ വേണ്ടി നമ്മൾ കയറേണ്ട സ്ഥലം. കാണുന്നുണ്ടല്ലോ അല്ലേ, മേൽക്കൂടെ ഇങ്ങനെ പോകുന്നത്. അത്ര 10 മിനിറ്റ്സും നമ്മൾ റിട്ടേണും എടുത്തിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ്സ് അങ്ങോട്ടും 10 മിനിറ്റ്സ് ഇങ്ങോട്ടും. സോ കയറാൻ, എൻട്രൻസ് കയറാൻ പോവുകയാണ്. കുറച്ച് അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു 10 മിനിറ്റ്സോളം നമ്മൾ ക്യൂവിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇനി അതിനകത്തോട്ട് കയറി നോക്കാം. ഞങ്ങൾ മേളിൽ കയറി, ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് മുകളിലത്തെ ഫ്ലോറിൽ കയറി. ഇതാണ് ഓരോന്നിങ്ങനെ പോയിട്ട് വരുന്നുണ്ട്. വരുന്നതിനനുസരിച്ച് ആൾക്കാർ കയറുകയാണ്. കയറി ഇപ്പം നമ്മൾ ഒരുമിച്ച് ഗ്രൂപ്പ് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പായിട്ട് 6 പേർക്ക് അതിനകത്ത് കയറാം. ഒരാളായിട്ടാണ് ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഒറ്റയ്ക്കും കയറാം. 2 പേരാണെങ്കിൽ 2 പേരായിട്ട് കയറാം. അത് നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ 2 പേര് അല്ലെങ്കിൽ ഞാൻ ഒരാളാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്കായിട്ട് കയറാം. അതിപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇനി കയറി നോക്കുമ്പം എന്താണെന്നുള്ളത്, കയറുമ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റും അവസ്ഥയൊക്കെ കയറിയാലേ അറിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ കയറാനായിട്ട് പോവാണ്. ഇതിലേക്ക് കണ്ടപ്പം എനിക്ക് നല്ല പേടി തോന്നി. പക്ഷേ കുട്ടികൾ, ചേച്ചിയുടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഒക്കെ ആയിരുന്നു. ഞാനും പേടിയൊക്കെ കുറച്ച് മാറി എക്സൈറ്റ്മെൻറ്റോട്ട് വന്നു. എന്നാലും ഉള്ളിലൊരു പേടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ കയറി, ഇതാണ് പോവാണ്. ജസ്റ്റ് പതുക്കെ പോയിട്ട് പെട്ടെന്നൊരു സ്പീഡിൽ പോവും. അപ്പോൾ പെട്ടെന്നൊന്ന് പേടിച്ചു, നേരെ മേലോട്ടാണ് പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ വ്യൂ കാണാൻ വേണ്ടി. അത്രയും മേളിൽ നിന്ന് താഴ്ത്ത് നോക്കുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. ഒത്തിരി ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെ ഒരുമിച്ച് കാണാൻ പറ്റി. ഇപ്പോൾ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ത്രിൽഡായിരുന്നു, കുറച്ച് പേടിയും ഉണ്ടായിരുന്നു. അത്യാവശ്യം ഞാൻ നല്ല വീഡിയോസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ പോകുന്നത്. ഞങ്ങൾ തിരിച്ച് പോകുമ്പോൾ 10 മിനിറ്റ് ഉണ്ടായിരുന്നു, തിരിച്ച് വരുമ്പോൾ 10 മിനിറ്റ്. പോകുന്നതിൻ്റെയും വരുന്നതിൻ്റെയും വീഡിയോസ് ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ട് നിങ്ങളെ കൂടെ കാണിക്കാനായിട്ട്. ഫസ്റ്റ് കേബിൾ കാർ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങുകയാണ്.
കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഈ പ്ലേസിൽ കുറച്ച് പുറത്ത് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് തിരിച്ച് ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റും കൂടെ എടുത്തിട്ടുണ്ട്. സോ ഞങ്ങൾ തിരിച്ച് കേബിൾ കാറിൽ തന്നെ ഞങ്ങൾ കയറിയ സ്ഥലത്ത് പോകാമെന്നാണ് വിചാരിക്കണേ. ഞങ്ങളിവിടെ ഇറങ്ങിയിട്ട് പുറത്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് തിരിച്ച് പോവും. ഇതാണ് ഞങ്ങൾ ആ ബിൽഡിങ്ങിലേക്ക് ഇറങ്ങുന്ന പ്ലേസ്. ഇവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ളൊരു സീനറി ഇതായിരുന്നു. ജസ്റ്റ് കുറേ ഹോട്ടൽസ് ഉണ്ട് അതിൻ്റെ അടുത്ത്. പിന്നെ അവിടെ ഈ വാട്ടർ ഫൺസ് ഗെയിംസൊക്കെ അവിടെ നടക്കുന്നുണ്ട്. സ്വിമ്മിങ് അറിയാവുന്നവർക്ക് കുഴപ്പമില്ല, കണ്ടിരിക്കാം, നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു വെയിറ്റ് ചെയ്തു. ഇതാണ് തിരിച്ച് കയറാൻ വേണ്ടിയിട്ടുള്ള എമിറേറ്റ്സിൻ്റെ റോയൽ ഡോഗ്. സോ ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് കുറേ നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് കയറാൻ പോവാണ് ഇവിടെ. അപ്പം തിരിച്ച് നമ്മൾ വന്ന ഇതിൽ തന്നെ 10 മിനിറ്റ്സ് തിരിച്ച് കയറിയെടുത്ത് പോവും. പോയിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ട്യൂബ് കയറിയിട്ട് ലണ്ടൻ ബ്രിഡ്ജ് പോയി. ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് ഞങ്ങൾ നേരെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് പോവാണ്, ബർജസ് ഹില്ലിലേക്ക്. സോ ഞങ്ങൾ കയറാനായിട്ട് പോവാണ്. വെയിറ്റ് ചെയ്യണം, ഓരോരുത്തർ വെയിറ്റ് ചെയ്യണം. ഓരോരോ ഇത് വരുംതോറും ഓരോരുത്തരുടെ ടിക്കറ്റ് എടുത്തവർ കയറുകയാണ്. അപ്പം അങ്ങനെ ഞങ്ങളും വെയിറ്റ് ചെയ്തു, ഞങ്ങളെ കിട്ടുന്നേ ഉള്ളൂ. ഞങ്ങൾ തിരിച്ച് കയറാൻ പോയ സ്ഥലത്ത് ഇങ്ങനെ ലൈക്ക് ഗാർഡ്സൊന്നും ഉണ്ടായിരുന്നില്ല കാണിക്കാനൊന്നും. ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് കയറിയപ്പോൾ ഉണ്ടായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ സോ ഞങ്ങൾ വരുന്നതിനനുസരിച്ച് ഓരോരുത്തർ കയറുമായിരുന്നു. ഞങ്ങൾ കയറാനായി വെയിറ്റ് ചെയ്യാണ്. ഓരോന്നിങ്ങനെ പതുക്കെ പോകുന്നതേ ഉള്ളൂ. ജസ്റ്റ് സ്ലോ ആയിട്ട് പോയിട്ട് പെട്ടെന്ന് സ്പീഡിന് അങ്ങ് മേലോട്ട് പോവുകയാണ് ചെയ്യുക. തിരിച്ചു പോകുമ്പോഴും നല്ല കാഴ്ചകളായിരുന്നു കാണാനും. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വന്നതുപോലെ തന്നെയാണ്, ഒരു മാറ്റമില്ല, അതുപോലെ തന്നെയാണ് സീനറീസും കാര്യങ്ങളെല്ലാം. അതുതന്നെയാണ് പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് പോയപ്പോൾ തന്നെ ആ പേടി അങ്ങനെയുള്ള കാര്യങ്ങൾ മാറി. എന്ന് വെച്ചാൽ ഒത്തിരി ഹൈറ്റിൽ പോയിട്ട് നമ്മൾ കാണുന്നതല്ലേ. താഴോട്ട് നല്ല സീനറീസ് ആയിരുന്നു, ബിൽഡിങ്സ് കാര്യങ്ങൾ. എന്താ പറയുക, ഇത്രയും ഉയരത്തു നിന്ന് കാണുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഫ്ലൈറ്റിലിരിക്കും പോലെയുള്ളൊരു ഫീലായിരുന്നു. നല്ല രസം തോന്നി. അത്യാവശ്യം ഒരു പ്രാവശ്യമെങ്കിലും കയറേണ്ടത് തന്നെയാണ് ആ ലണ്ടനിലുള്ളവർ. നല്ല സ്ഥലമാണ്, നല്ല. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇരുട്ടിയിട്ടാണ്, ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആവണ്ടാന്ന് കഴിഞ്ഞാൽ. ഞങ്ങൾക്ക് പിന്നെ ഇവിടെ നിന്ന് ലണ്ടൻ ബ്രിഡ്ജിലേക്ക് വന്ന്, ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് ഞങ്ങൾ ബർജസ്ഹില്ല് വരണം. അപ്പോൾ ഒത്തിരി ലേറ്റ് ആവണ്ടെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ രാത്രി ആവുന്നവരെ ഇരിക്കാത്തത്. എനിക്ക് തോന്നുന്നു രാത്രി ആയിട്ടുണ്ടെങ്കിൽ നല്ല കാഴ്ചകളായിരിക്കും, ബിൽഡിങ്സിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ മേലെന്ന് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. ഇത് വന്നിട്ട് 10 മണിവരെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് രാത്രി. 10 മണിവരെ ഉണ്ടെങ്കിൽ ഒരു 9:30 ഒരു 9:45 ഒക്കെ ആകുമ്പോഴത്തേനും അത് ഫിനിഷ് ആവും. എനിക്ക് ആ രാത്രി സമയം നമ്മൾ മേലെ കൂടെ പോകുമ്പോഴത്തേക്കും താഴെയുള്ള കാഴ്ചകൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അപ്പം ടൈം അത്രയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതും നല്ലതാണ്, പകൽ കാണാനും നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടെ ഭംഗി രാത്രിത്തെ ആ ലൈറ്റ്സൊക്കെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ കണ്ടില്ല, പക്ഷേ എനിക്കങ്ങനെ തോന്നി. നമ്മൾ മേലെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ബിൽഡിങ്സ് ഒത്തിരി, നല്ല നല്ല ബിൽഡിങ്സ് ഒത്തിരി ഉള്ള കാരണം അത് ലൈറ്റ്സും കൂടി ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും അതിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. സോ അതാ പറഞ്ഞത്. എന്നാലും നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു ട്രിപ്പ്. അത്രയും രസമുണ്ടായിരുന്നു. കുട്ടികളായാലും നമ്മൾ, ആൻറ്റി ഉണ്ടായിരുന്നു, അങ്കിൾ ഉണ്ടായിരുന്നു, ചേട്ടനുണ്ടായിരുന്നു, നമ്മൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അത്രയും രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു പോയതിൽ വെച്ചിട്ട് ഇതായിരിക്കും കുറച്ചും കൂടി, അത്രയും സമയം കിട്ടിയില്ല. 10 മിനിറ്റ്സ് അങ്ങോട്ടും 10 മിനിറ്റ്സ് റിട്ടേണും ആണ്. ഈ 20 മിനിറ്റ്സിൽ എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. എനിക്കിപ്പം ആ കണ്ട കാഴ്ചകൾ വീഡിയോ എടുക്കാനും സാധിച്ചു. പിന്നീടാണെങ്കിലും നമുക്ക് ഈ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ എന്ന് കരുതിയിട്ടാണ് വീഡിയോസ് എടുത്തത്. എല്ലാവർക്കും കാണിക്കുകയും ചെയ്യാം. എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണിത്. എമിറേറ്റ്സിൻ്റെ കേബിൾ കാർ ഗ്രീൻ ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്താണിത്. പോകുന്നവർക്ക് അത്യാവശ്യം ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് പോകാൻ പറ്റും. അവിടെ പോയും നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. വലിയ റേറ്റൊന്നുമില്ല.
ഓൺലൈൻ ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഓൺലൈൻ എടുത്തു പോയാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമുക്ക് ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കണ്ട. തിരിച്ച് കയറിയപ്പോൾ ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലത്ത് നല്ല ക്യൂ ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുണ്ട്. നമുക്ക് ആ ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല. ഓൺലൈൻ എടുത്താൽ മതി, എളുപ്പമാണ്. കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുന്നവർക്ക് അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ക്യൂ നിന്ന് ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഞങ്ങളങ്ങനെ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് പോവാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക്, തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ പോയ മൂന്ന് സ്ഥലങ്ങൾ, ബക്കിംഗ്ഹാം പാലസ്, ടവർ ബ്രിഡ്ജ്, പിന്നെ ഈ എമിറേറ്റ്സിൻ്റെ കേബിൾ കാറ്, ഈ മൂന്ന് സ്ഥലത്ത് പോയതിൻ്റെ വീഡിയോസും കുറച്ച്, ഒത്തിരി ഒന്നും ഇല്ല എങ്കിൽ പോലും കുറച്ച് അത്യാവശ്യം വീഡിയോസ് എടുത്ത് ഇട്ടിട്ടുണ്ട് നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടി. നിങ്ങളും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കാണാൻ ആഗ്രഹമുള്ളവർ ഒത്തിരി പേരുണ്ടാവും, അതുകൊണ്ട് ഷെയർ ചെയ്യുക. ചാനൽ ഞങ്ങൾ ഇനിയും വീഡിയോസ് ഇടും, സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.